ചിലപ്പോൾ പലരും പറയാൻ നോക്കുന്നുണ്ട്. ഏത് രണ്ട് ശാഖകളും തമ്മിൽ വലിയ പാണ്ഡവന്മാരുടെയും കൗരവന്മാരുടെയും യുദ്ധം മാതിരിയുള്ള യുദ്ധമായിരുന്നു എന്ന് അതൊന്നും ശരിയല്ല. ഏത് വിശേഷങ്ങൾ വന്നാലും ഞങ്ങൾ അമ്മുമ്മയെ എഴുതി അറിയിക്കുകയും കുടുംബാംഗങ്ങളെ ക്ഷണിക്കുകയും ഒക്കെ ചെയ്തിട്ടുമുണ്ട്. മാവേലിക്കര എന്ന് രണ്ട് കുഞ്ഞുങ്ങൾ കയ്യിൽ മുറുക്ക പിടിച്ചോണ്ട്, കൊച്ചു പാവാടയും കെട്ടി കൈ മുറുക്ക പിടിച്ചോണ്ട് തിരുവനന്തപുരത്തേക്കുള്ള യാത്ര. അപ്പോൾ ഇവർ കുളപ്പരയെ പോയി കതവ് അടച്ചിട്ട് ഈ കുടമെടുത്ത് വെള്ളത്തിൽ മുക്കി ശബ്ദങ്ങൾ കേൾപ്പിക്കും. അപ്പോൾ വെളിയിൽ ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ അനക്കം കേൾക്കാനായിട്ട്. പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, റീജൻറ്റ് മഹാറാണിയുടെ ബ്രാഞ്ചും നമ്മളുമായിട്ട് എന്തെങ്കിലും തെറ്റിദ്ധാരണകളും വിരോധങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എന്ന്. വിരോധം ഒരിക്കലും ഉണ്ടായിട്ടില്ല. പിന്നെ ഒരു കുടുംബം, രണ്ട് ശാഖ, പല അഭിപ്രായങ്ങളും പലർക്കും കാണും. അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിട്ടുണ്ട്. കോർട്ട് കേസ് വരെ പരിണമിച്ചിട്ടുണ്ട്. എന്നാലും നേരിട്ട് കാണുമ്പോൾ ആ സ്നേഹവും ബഹുമാനവും എന്നും ഞങ്ങൾ നിലനിർത്തേണ്ടത് അത്യാവശ്യമായിട്ട് തന്നെയാണ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. ബാംഗ്ലൂരിൽ അമ്മുമ്മ താമസം, വല്യമ്മുമ്മ താമസമാക്കിയത് പിന്നെ എപ്പോൾ ബാംഗ്ലൂരിൽ പോയാലും അമ്മുമ്മയെ പോയി കാണുക, ഇതൊക്കെ ഞങ്ങൾ വളരെ ശ്രദ്ധയോടെ ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു. അമ്മുമ്മയ്ക്കും സന്തോഷമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ഞങ്ങളെ കാണുമ്പോൾ. പക്ഷേ ഏറ്റവും സന്തോഷം എൻ്റെ അമ്മുമ്മ, അങ്ങനെ രണ്ടമ്മുമ്മമാരും കൂടെ ഒരു കൂടിക്കാഴ്ച വരുന്ന സമയത്ത് അവർ ശരിക്കും 6 വയസ്സ് 7 വയസ്സ് കാലത്തുള്ള കുട്ടിക്കാലത്തിലേക്ക് അവർ പിന്നോട്ട് പോകുമായിരുന്നു. മാവേലിക്കര എന്ന് രണ്ട് കുഞ്ഞുങ്ങൾ കയ്യിൽ മുറുക്ക പിടിച്ചോണ്ട്, കൊച്ചു പാവാടയും കെട്ടി കൈ മുറുക്ക പിടിച്ചോണ്ട് തിരുവനന്തപുരത്തേക്കുള്ള യാത്ര. അന്നത്തെ ഇവിടെ വളരുന്ന ഒരു ഒരു കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് അറ്റ്മോസ്ഫിയറാണല്ലോ മാവേലിക്കര നിന്നും തിരുവനന്തപുരത്തേക്കും വന്നത്. അവരുടെ കൊച്ചു കൊച്ചു ഭയങ്ങൾ, അവരുടെ വിഷമങ്ങൾ, ഇതൊക്കെ പരസ്പരം പറയാനല്ലാതെ വേറെ ആരും ഇല്ല അവരുടെ കൂടെ കളിക്കാനും പറയാനും. അപ്പോൾ ആ കാലഘട്ടത്തിലേക്ക് അവർ പുറങ്ങോട്ട് പോവുകയാണ്. എന്നിട്ട് അവർ ചിരിക്കുന്നതും അവരാ പഴയ ഓരോ ഓർമ്മകൾ വെച്ചുകൊണ്ട് സന്തോഷിക്കുന്നതും ചിരിക്കുന്നതും ഒക്കെ കണ്ടാൽ, ഇന്നും അവർ അങ്ങനെ ഒന്നിച്ച് മാവേലിക്കരയിൽ ഇവിടെ വന്ന് ജീവിക്കുന്ന ആ കാലമാണെന്നേ വിചാരിക്കൂ. അവർക്ക് വലിയ സന്തോഷമാണ് അങ്ങനെ ഒന്നിച്ച് ചേരുന്ന. അത് വളരെയധികം അവസരങ്ങളില്ലായിരുന്നു എന്നുള്ളത് ശരിയാണ്, എന്നാലും ഉള്ള സമയത്ത് വളരെ സന്തോഷമായിട്ടും വളരെ സ്നേഹത്തോടെയുമായിരുന്നു അവരുടെ കൂടിക്കാഴ്ചകളെല്ലാം നടന്നുകൊണ്ടിരുന്നത്. ഇവിടെ ഏത് വിശേഷങ്ങൾ വന്നാലും ഞങ്ങൾ അമ്മുമ്മയെ എഴുതി അറിയിക്കുകയും കുടുംബാംഗങ്ങളെ ക്ഷണിക്കുകയും ഒക്കെ ചെയ്തിട്ടുമുണ്ട്. റീജൻറ്റ് മഹാറാണിക്ക് കുട്ടികൾക്ക് മുട്ടായി കൊടുക്കുന്നത് വലിയ ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ കുട്ടികളെയൊക്കെ കൊണ്ടുപോകുമ്പോൾ മുട്ടായി കൊടുക്കും. എൻ്റെ മകൻ പാടിത്തുടങ്ങിയപ്പോൾ അമ്മുമ്മയ്ക്ക് വേണ്ടി ഒരു പാട്ട് പാടാൻ എന്ന് പറഞ്ഞ് പാടിച്ചിട്ടുണ്ട്. ഇതൊക്കെ സന്തോഷത്തോടെ ഞാൻ ഓർക്കുന്നു. അച്ഛന്, അച്ഛൻ്റെ ഷഷ്ടിപ്പതി പൂർത്തി വന്നപ്പോൾ ഒരു പത്മനാഭസ്വാമിയുടെ വിഗ്രഹം കൊടുത്തയച്ചത്, അതുപോലെ തന്നെ അമ്മാവിൻ്റെ ഷഷ്ടി പൂർത്തിക്കും ഒരു പത്മനാഭസ്വാമിയെ കൊടുത്തയച്ചു. ഇതൊക്കെ വളരെ സന്തോഷത്തോടെ നമ്മൾ ഓർക്കുന്നുണ്ട്. പിന്നെ പഴയ കഥകൾ, പഴയ കഥകളൊക്കെ പറയുക എന്ന് പറയുമ്പോൾ അന്നത്തെ കാലവും ഇന്നത്തെ കാലവും തമ്മിൽ അജഗജ വ്യത്യാസമുണ്ട്. അപ്പോൾ രണ്ടമ്മമാരും കുട്ടികളായിട്ടിരിക്കുമ്പം അന്ന് മദാമ്മമാരാണ് അവരെ ക്ലാസ് എടുക്കുന്നത്, പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ മദാമ്മമാരെ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ തിരിച്ചകത്ത് കയറണം, ആഹാരം കഴിക്കണം എന്ന് വെച്ചാൽ കുളിച്ചിട്ട് വരണം. അപ്പോൾ ഇവർക്ക് സന്ധ്യയാകുമ്പോൾ പ്രത്യേകിച്ചും കുറച്ച് അന്നും മഞ്ഞും തണുപ്പും ഒക്കെ ഉണ്ടായിരുന്ന കാലങ്ങളും ഉണ്ടായിരുന്നേ. അപ്പോൾ വൈകുന്നേരം കുളിക്കാനായിട്ട് മടിയാണ്. അപ്പോൾ ഇവർ കുളപ്പരയെ പോയി കതവ് അടച്ചിട്ട് ഈ കുടമെടുത്ത് വെള്ളത്തിൽ മുക്കി ശബ്ദങ്ങൾ കേൾപ്പിക്കും. അപ്പോൾ വെളിയിൽ ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ അനക്കം കേൾക്കാനായിട്ട്. അപ്പോൾ കൂടുതൽ കുസൃതി എൻ്റെ അമ്മുമ്മയായിരുന്നു. അപ്പോൾ അമ്മുമ്മ പറയും, തലയിൽ വല്ലതും തൊട്ട് നോക്കിയാൽ ഉണങ്ങിയിരിക്കരുതെന്ന് പറഞ്ഞ് കുറച്ച് വെള്ളമെടുത്ത് തലയുടെ മുകളിൽ തേക്കും, അപ്പോൾ നനഞ്ഞിരിക്കാനായിട്ട്. ഇങ്ങനെയൊക്കെ കൊച്ച്, പിന്നെ രാത്രിയിലെ ഉണ്ണിയപ്പം ഇതൊക്കെ കൊണ്ടൊന്ന് മുറിയിൽ വയ്ക്കും. ഉണ്ണിയപ്പം അങ്ങനെ ഒരിക്കൽ തലയാണയിടയിൽ മുറിയിൽ കൊണ്ട് വെച്ചപ്പോൾ ഉറുമ്പ് കയറി. എന്നിട്ട് രാത്രിയിൽ ഉറുമ്പ് കടിച്ച് അങ്ങനെ ഉണ്ണിയപ്പം കണ്ടുപിടിക്കപ്പെട്ടു. ഇങ്ങനെ കൊച്ചു 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 കുസൃതികൾ, അന്നൊക്കെ വലിയ കുസൃതികളൊന്നും കാണിക്കാനുള്ള അവസരങ്ങളില്ല. അപ്പം ഇങ്ങനെ കൊച്ചു കൊച്ചു കഥകളൊക്കെ വല്ലപ്പോഴും ഒരുക്കി അമ്മുമ്മ പറയുമായിരുന്നു. പക്ഷേ വളരെ സോഫ്റ്റാണ്, വളരെ ജെൻറ്റിലായിട്ട് സംസാരിക്കൂ. നമുക്ക് സ്നേഹവും ബഹുമാനവും അന്നും ഉള്ള കാലം മുഴുവനും നമ്മളത് നിലനിർത്തിക്കൊണ്ടുപോയി ഇരുന്നു എന്നുള്ളത് ഒരു ചരിതാർത്ഥ്യമുള്ള വിഷയമാണ്.
മഹാറാണിയുടെ രണ്ടാമത്തെ മകള് മദ്രാസിലാണ് താമസം ഉറപ്പിച്ചത്. അപ്പോൾ മദ്രാസ് ഞങ്ങൾ കൂടെ കൂടെ പൊക്കൊണ്ടിരുന്നു. അപ്പോൾ ആ ചെറിയമ്മയുമായിട്ടാണ് കൂടുതലൊരു അടുപ്പം ഉണ്ടായിരുന്നത്. ആ ചെറിയമ്മയുടെ കുട്ടികളാണെങ്കിലും അത് ഇപ്പോഴും ഫോൺ ചെയ്യും, വിശേഷങ്ങൾക്കൊക്കെ വരും. എഴുത്തുകാരനായ ശ്രീകുമാരവർമ്മ വളരെ സ്നേഹത്തോടെയാണ് ഞങ്ങളുടെ അടുത്ത് പെരുമാറുന്നത്. അതിൽ നമുക്ക് സന്തോഷമേ ഉള്ളൂ. എന്ന് വെച്ചാൽ കുടുംബങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരേ രക്തത്തിൽപ്പെട്ടവരാണ്. നമുക്ക് എന്തെങ്കിലും വിഷമങ്ങളുണ്ടെങ്കിലും അത് പറഞ്ഞു തീർക്കുക, മറക്കാൻ സാധിക്കുമെങ്കിൽ മറക്കുക, നല്ല രീതിക്ക് ഒന്നിച്ച് മുന്നോട്ട് പോകുന്നതാണ് എല്ലാവർക്കും നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ പലരും പറയാൻ നോക്കുന്നുണ്ട്, ഏത് രണ്ട് ശാഖകളും തമ്മിൽ വലിയ പാണ്ഡവന്മാരുടെയും കൗരവന്മാരുടെയും യുദ്ധം മാതിരിയുള്ള യുദ്ധമായിരുന്നു എന്ന്. അതൊന്നും ശരിയല്ല. അഭിപ്രായ വ്യത്യാസം എല്ലാ കുടുംബങ്ങളിലും ഉണ്ട്, അതുപോലെ ഉള്ളൂ.